മാങ്കോട് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,55,00,000 രൂപ മുതൽ മുടക്കിയാണ് കെട്ടിടം നിർമ്മിക്കുക. മാങ്കോട് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുമ്പ് പറഞ്ഞതുപോലെ ഈ മേഖലയിൽ എക്സ്റേ കൂടെ വരുമ്പോൾ വന്യമൃഗങ്ങളുടെ കാട്ടുപന്നി ആക്രമണം കൊണ്ട് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നവർ, കാട്ടുപന്നി നേരിട്ട് വന്ന് ആക്രമിക്കുന്നവർ, അവരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല നിലയിലുള്ള ചികിത്സ നൽകാൻ ഒരു എക്സ്റേ വേണമെങ്കിലും എടുത്ത് പാവപ്പെട്ടവർക്ക് കുറഞ്ഞ നിലയിൽ എക്സ്റേ എടുക്കാം. ആ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു താലൂക്ക് ആശുപത്രി, ഇപ്പോഴത്തെ നിലയിൽ ഇപ്പൊ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി, കൊണ്ടൂർ താലൂക്ക് ആശുപത്രി പോലുള്ള സ്ഥലങ്ങളിൽ നിലവിലുള്ള പ്രസവവും ഓപ്പറേഷനും ഒഴിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഈ കെട്ടിടത്തിനകത്ത് ഉണ്ടാവും. മാങ്കോടിൽ തലയുയർത്ത് നിൽക്കുന്ന ഒരു വലിയ സൗധമായി മാറുകയും ഇത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും തോട്ട മേഖല തൊഴിലാളികൾക്കും പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഏറ്റവും ഉപകാരം ചെയ്യുന്ന ഒരു ആശുപത്രിയായിരിക്കും. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ആശുപത്രികളിലൊന്നായി ഈ മാങ്കോട് ആശുപത്രി മാറും. അതിന് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയവും ആ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഗുണം ചെയ്തിരുന്നു. നമ്മളിതെല്ലാം ഈ കെട്ടിടം അതുപോലെ സൂക്ഷിക്കുകയും ഇതിനകത്തുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കും. കുഞ്ഞുങ്ങളുടെ പൾസ് പോളിയോ, കൊച്ചു കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സകളെല്ലാം ഈ കെട്ടിടത്തിൽ തന്നെ തുടരും. മുതിർന്നവർക്കായുള്ള എല്ലാ ചികിത്സകളും ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറും. മരുന്ന് കൊടുക്കാനുള്ള നമ്മുടെ കെട്ടിടത്തിൽ തന്നെ മരുന്ന് കൊടുക്കാനുള്ള ഫാർമസി അല്ലാണ്ട് ഡോക്ടറോട് ചോദിച്ചാണ് ചെയ്തത്. ഇവിടെ ഇരുന്ന ഡോക്ടർമാർ ഇപ്പൊ പലരും മാറി മാറിപ്പോയി. എന്നാൽ ഇവിടെ ഇരുന്ന ഡോക്ടർമാരുടെ ആശയം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്ലാൻ പരിശീലിക്കുന്നത്. ഇവിടുത്തെ എച്ച് ഐ അടക്കമുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ചർച്ചയിൽ പങ്കെടുത്തിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ തയ്യാറാക്കിയത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാനും എഞ്ചിനീയർമാരും ഇവിടുത്തെ ഡോക്ടറും ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ പ്ലാൻ തയ്യാറാക്കി. ഓഫീസ് കുഞ്ഞുങ്ങളുടെ ചികിത്സ ആ കെട്ടിടത്തിൽ തുടരും. ഇതിനകത്ത് ഓഫീസിന്റെ സൗകര്യമുണ്ട്, വേണ്ടതായി ഓഫീസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ബാക്കി കോൺഫറൻസ് ഹാള്, മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ, എക്സ്റേ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും. 1,55,00,000 രൂപ, ഇതിനേക്കാൾ വലിയൊരു കെട്ടിടം പണിഞ്ഞത് പിറവത്തൂർ മാത്രമേ ഉള്ളൂ. അതേ 1,80,00,000 രൂപയുണ്ട്. അതിന് ഇതുപോലെ എക്സ്റേ ഒക്കെ ഉള്ളൊരു കെട്ടിടം. ഈ എക്സ്റേ കേന്ദ്രമാണെന്ന് അറിയാമോ, ഇപ്പോൾ നമ്മൾ എക്സ്റേ മെഷീൻ പണിത് വയ്ക്കുകയാണ്. ഈ മുറികളെല്ലാം നമ്മൾ എക്സ്റേ എല്ലാം വയ്ക്കും. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഞാൻ നിർമ്മിച്ച, എം എൽ എ ഫണ്ട് നിർമ്മിച്ച തലൂർ ആയുർവേദ ആശുപത്രിക്കുള്ളിൽ എക്സ്റേ വെച്ചിട്ടുണ്ട്. അതിപ്പോ ഉടനെ പണി തീർന്ന് ഉദ്ഘാടനം ചെയ്യാം. കാരണം ആ കെട്ടിടം ഇപ്പൊ നാളെ 4-ാം തീയതി ഉദ്ഘാടനം ചെയ്യണം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ എക്സ്റേ മെഷീന്റെ ഉദ്ഘാടനം നടത്താം. അതിനെ പിടിപ്പിച്ചിട്ടില്ല, അത് കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടില് സജീഷ് ഇരിക്കുമ്പോ വാങ്ങിച്ചതാണ്. ഏതാണ്ട് അൻസാറിനൊക്കെ അറിയാം, 22 കോടി ലക്ഷം രൂപയുടെ ചെലവഴിച്ചു. നമ്മളെല്ലാം പണി നിന്നറിയാമോ, ഇനി മുന്നോട്ട് നമ്മൾ പോകണം. അവിടെ ഈ എക്സ്റേ റൂമിനകത്ത് പണി തീർത്ത് വരുമ്പോൾ എക്സ്റേ മെഷീൻ വാങ്ങിച്ചു വെക്കും. എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ വാങ്ങി വെക്കും. അഭിമാനത്തോടെ എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്. ഇലക്ഷൻ അടുത്ത് വരുന്നോണ്ട് പറയുന്നതല്ലേ, ഞാന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ജംഗ്ഷനിൽ വെച്ച് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു, മാങ്കോട് വഴി മനോഹരമായ റോഡ് നിർമ്മിക്കും. പക്ഷെ അതിനേക്കാൾ ദേശീയ നിലവാരമുള്ള റോഡാണ് മാങ്കോട് വഴി പാടത്തേക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് കൃത്യമായി നിങ്ങളോട് പാലിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൂടെ ഇന്നോ ജില്ലാ മെമ്പറിനോട് ചോദിച്ചു, ആരോ ഒരാൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു എഴുത്ത് അയച്ചിട്ടുണ്ട്, ചാച്ചിപ്പുന്ന മാങ്കോട് റോഡ് ജില്ലാ പഞ്ചായത്തിന്റേതാണ്, അത് മെയിന്റനൻസ് ചെയ്യുന്നില്ല, പണിയുന്നില്ല എന്നാണ്. അതിലൊരു ആശങ്കയും വേണ്ട, ഞാൻ പറഞ്ഞ വാക്കൊന്നും തെറ്റില്ല. ചാച്ചിപ്പുന്ന മാങ്കോട് റോഡ് പള്ളിമുക്ക് അരിമുക്ക് റോഡ് എന്ന് പറയുന്ന കിപ്പി റോഡിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി അതിന്റെ പണം അനുവദിച്ച് അതിന്റെ പ്ലാനും ടെക്നിക്കൽ സാങ്ഷന് വേണ്ടി സമർപ്പിച്ചു. ഇന്നലെ എന്തോ ചെറിയ ചെറിയ സംശയങ്ങൾ പറഞ്ഞ് ചീഫ് എഞ്ചിനീയർ അത് തിരിച്ചയച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ച കൂടെ പരിഹരിച്ച് തിരിച്ചു കൊടുത്താൽ ഉടൻ ടെൻഡറാണ്, ടെൻഡർ വിളിക്കാൻ പോവാണ്. ഒരിക്കലും കിപ്പി റോഡുകളെ അങ്ങനെ സൈഡിലോട്ട് പോകാൻ സംഭവിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നേരിട്ട് ഇടപെട്ട്, കിപ്പിയുടെ സിഇഒ ആയ ശ്രീ എബ്രഹാം അതിൽ ഇടപെട്ട് അദ്ദേഹം നിർദ്ദേശപ്രകാരം നമ്മള് മാങ്കോട് ചാച്ചിപ്പുന്ന, അല്ലെങ്കിൽ ഒരു കാലത്തും നിങ്ങൾ മനസ്സിലാക്കണം, ജില്ലാ പഞ്ചായത്ത് റോഡാണ്, 1,50,000 കോടി ചെലവഴിച്ച് മുൻപ് ഇത് നന്നാക്കിയത് ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഗവൺമെന്റിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഫണ്ടിലാണ് ജില്ലാ പഞ്ചായത്ത് റോഡ് അന്ന് ടാർ ചെയ്തത്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് കോൺക്രീറ്റ് ചെയ്തൊക്കെ അന്നാണ് ഇറങ്ങുന്ന ഭാഗമൊക്കെ മാങ്കോട് നമ്മൾ ഇറങ്ങുക. അത് കഴിഞ്ഞ് പിന്നീട് ഒരു പണവും വന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് പണം അനുവദിക്കുന്നത് കിപ്പിയിൽ നിന്നാണ്. കിപ്പിയിൽ നിന്ന് പണം വരുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ ആഴിക്കൂടി റോഡായിരുന്നു. അതായത് നമ്മൾ ഇവിടെ നിന്നിപ്പം കരഞ്ഞൂരിൽ നിന്ന് കയറി വരുന്ന ഈ റോഡ് ഏത് നിലവാരത്തിൽ പോകുന്നോ അതേ നിലവാരത്തിൽ നിങ്ങൾക്ക് ചാച്ചിപ്പുണ്ണിക്ക് പോവാം. ഇവിടെ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് അരിമുക്കിലേക്കും, ചാച്ചിപ്പുണ്ണിക്കും, അവിടെ നിന്ന് അരിമുക്കിലേക്കും. കാരണം അരിമുക്ക് കറവൂര് കുന്നര ചാച്ചിപ്പുന്ന പള്ളിമുക്ക് റോഡ്, അതിലും പണം ആ ഒറ്റ റോഡിലാണ് ഇതെല്ലാം വരാൻ പോകുന്നത്. ഇതിലൊരു ശാഖ പോലെ ഞങ്ങളൊന്ന് സ്ഥാപിച്ചത് ഇതുവഴി മാങ്കോടേക്ക് കടന്നു പോകുന്ന ഒരു കിപ്പി റോഡിനെയും പള്ളിമുക്ക് വഴി കടന്ന ഒരു കിപ്പി റോഡിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം. ഈ സംവിധാനത്തിന്റെ ഗുണം ഇവിടെ നിൽക്കുന്ന ഒരാള് വളരെ വേഗത്തിൽ പുനലൂരിലെത്താം എന്നുള്ളതാണ്. ഇവിടെ നിൽക്കുന്ന ഒരാളുടെ വളരെ വേഗം പുനലൂരിലെത്താം. അരിമുക്കിലേക്ക് കുന്നലയിൽ നിന്ന് അരിമുക്കുള്ള റോഡ് പണി അത് നന്നായി കിടക്കുകയാണ്. അതിന്
BMNDC റോഡാക്കും. 3 കിലോമീറ്റർ ആണ്. അത് വന്നു കഴിഞ്ഞാൽ അരിമുക്ക് ചേടാം. അരിമുക്കിൽ നിന്ന് പുനലൂർ പോകുന്നതുകൊണ്ട് KSTP റോഡാണ്. അത് 277 കോടി ചെലവഴിച്ച് അതിന്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ മുക്കടവിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു പണി. അപ്പൊ ആ റോഡ് ഈ പ്രദേശത്തെ മെയിൻ റോഡുമായി, പുനലൂർ മാറ്റ റോഡുമായി വളരെ വേഗത്തിൽ ബന്ധിപ്പിക്കാൻ ഈ റോഡിലൂടെ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ഷാജഹാൻ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആരോമലുണ്ണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുലോചന, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AB അൻസാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൽക്കിസ് ബീഗം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനറ്റ് KY, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നജീബ് മുഹമ്മദ്, എസ് ഷാജി, മാങ്കോട് വാർഡ് മെമ്പർ ഐഷ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KP രാജു, മറ്റ് പാർട്ടി പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.